ബാക്ക് ടു സൈലം ലേണിംഗ് സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് മലയാളം ക്ലാസ്സിലേക്ക് ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് പരീക്ഷയൊക്കെ വരാനായില്ലേ പരീക്ഷയ്ക്ക് മുൻപ് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അടിസ്ഥാന പാഠാവലിയിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി കേരള പാഠാവലിയെ നമുക്ക് വിട്ട് കളിക്കാൻ പറ്റില്ലല്ലോ പരീക്ഷയ്ക്ക് അപ്പോൾ ഒരു പരീക്ഷ ചോദ്യം നിങ്ങൾക്ക് മുന്നിലേക്ക് തരാൻ പോവാണ് എന്താണ് മലയാളം ഫസ്റ്റിൽ അതായത് കേരള പാഠാവലിയിലെ അഞ്ചാമത്തെ യൂണിറ്റ് ആണ് എത്രയും ചിത്രം ചിത്രം അല്ലേ എത്രയും ചിത്രം ചിത്രം ആരുടേതാണത് ആരുടേതാണ് ആ ഇതൊരു യൂണിറ്റിന്റെ തുടക്കമാണ് അല്ലേ ഇതൊരു യൂണിറ്റിന്റെ തുടക്കാണ് അപ്പൊ നമ്മൾ വിചാരിക്കും ആ ഇത് യൂണിറ്റിലെ പ്രവേശകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മക്കളെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രവേശകത്തിൽ കൊടുക്കുന്ന നാല് വരികള് അതിന്റെ അർത്ഥങ്ങൾ അതിന്റെ വ്യാപ്തി അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ തുടക്കം തന്നെ എന്താ ഉള്ളത് എഴുത്തച്ഛൻ എഴുതുമ്പോൾ സംഭവിപ്പതെന്തെന്ന് എനിക്കറിയാം എഴുത്തച്ഛനായി മാറുന്നു പിന്നെ അച്ഛൻ എഴുത്തായും സച്ചിദാനന്ദന്റെ വരികളാണിത് ഉം അദ്ദേഹം എഴുതിയിരിക്കുന്നത് എന്താണ് നമ്മുടെ തുഞ്ചത്ത് രാമ മാനുജൻ എഴുത്തച്ഛനെ കുറിച്ചാണ് ഇതാ ഒരു തത്തയൊക്കെ അല്ലെ തുഞ്ചൻറെ പൈങ്കിളിയൊക്കെ പിടിച്ചിട്ട് ഇവിടെ നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ട് ഉം ഇത് യഥാർത്ഥത്തിലുള്ള ചിത്രമൊന്നും കാരണം എന്താണെന്നറിയോ നമുക്ക് കൃത്യമായിട്ട് ഇത്രാം നൂറ്റാണ്ടിൽ ജീവിച്ചാലേ പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഏകദേശ കണക്കാണ് ആ സമയത്ത് രേഖാചിത്രങ്ങളായിട്ടാണ് ഇവരുടെയൊക്കെ ചിത്രങ്ങളൊക്കെ സൂക്ഷിച്ചത് അപ്പോൾ അതൊക്കെ എന്ത് ആവണമെന്നില്ല അതൊന്നും യഥാർത്ഥത്തിൽ ആവണമെന്നില്ല എന്നാലും ഒരു ഏകദേശ ചിത്രങ്ങളൊക്കെയാണ് നമുക്ക് നമ്മുടെ ഗൂഗിളിലും അല്ലെ എവിടെയൊക്കെ കിട്ടുന്നത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം എഴുത്തച്ഛൻ എഴുതുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാം എഴുത്തച്ഛൻ എന്ന് പറയുന്നത് രാമാനുജൻ എഴുത്തച്ഛനാണ് അല്ലെ അപ്പൊ എന്താ സംഭവിക്കുന്നേ എഴുത്ത് അച്ഛനായി മാറുന്നു എഴുത്ത് അച്ഛനായി മാറുന്നു പിന്നെ അച്ഛൻ എഴുത്തായും നോക്കണേ നമുക്കതൊരു എന്താണ് പറയുന്നത് എന്നുള്ളതൊരു വ്യക്തത വരുന്നില്ല അല്ലെ നമുക്കൊന്ന് നോക്കിയാലോ എഴുത്തച്ഛനായി മാറുന്നു പിന്നെ അച്ഛൻ എഴുത്തായും പ്രയോഗത്തിലെ കൗതുകത്തിനപ്പുറത്തേക്ക് എന്തെല്ലാം ചിന്തകളാണ് ഈ വരിയിൽ ഉണർത്തുന്നത് എന്താണ് നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്നും തോന്നുന്നത് അച്ഛന് എഴുത്തച്ഛനായി മാറുന്നു പിന്നെ അച്ഛൻ എഴുത്തായും അല്ലേ അതാണ് പറയുന്നത് എന്തായിരിക്കും കവി ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് നമുക്ക് നോക്കാം സച്ചിദാനന്ദൻറെ എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന കവിതയിലെ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മലയാള ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവാണ് അല്ലേ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയാണ് ആര് എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ എഴുത്തച്ഛനിലൂടെയാണ് മലയാള ഭാഷയ്ക്ക് ഒരച്ഛൻ ഉണ്ടായത് അതിന് മുൻപ് ചെറുശ്ശേരിയെ പോലുള്ള കവികളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എഴുത്തച്ഛനെയാണ് നമ്മൾ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് അല്ലേ എഴുത്തച്ഛനിലൂടെയാണ് മലയാള ഭാഷയ്ക്ക് ഒരു ണ്ടായത് എഴുത്തച്ഛൻ എഴുതുമ്പോൾ അത് എഴുത്തിൻ്റെ അച്ഛനായും അത് എഴുത്തിൻ്റെ തന്നെ അര അച്ഛനായും അച്ഛൻ്റെ എഴുത്തായും മാറുന്നു എഴുത്തച്ഛൻ എഴുതുന്നത് കൊണ്ട് അത് അച്ഛന്റെ എഴുത്തായി മാറുന്നു അല്ലെ അതുപോലെ അദ്ദേഹം എഴുത്തച്ഛൻ എഴുതുമ്പോൾ അത് എന്താവുന്നത് എഴുത്തിൻ്റെ അച്ഛനാവുന്നു എഴുത്തിൻ്റെ അച്ഛനാവുക എന്ന് പറഞ്ഞാല് അതെ അച്ഛനാണ് നമുക്ക് എല്ലാത്തിനും മുകളില് അപ്പോ അതാണ് ഇവിടെ പറയുന്നത് എഴുത്തച്ഛൻ എഴുതുമ്പോൾ അത് എഴുത്തിൻ്റെ അച്ഛനായും അച്ഛന്റെ എഴുത്തായും മാറുന്നു ഇവിടെ മലയാള ഭാഷയുടേതെന്നതുപോലെ മലയാള ഭാഷയുടെ അച്ഛനാണ് ആര്യ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ അതുപോലെ മറ്റ് അല്ലെ மற்றும் സാഹിത്യകാരന്മാരുടെയും പിതൃസ്ഥാനമാണ് എഴുത്തച്ഛൻ എന്ന് പറയുകയാണ് സച്ചിദാനന്ദ സച്ചിദാനന്ദം പറയാണ് പോലുള്ളവർക്ക് അല്ലെങ്കിൽ സാഹിത്യകാരന്മാർക്ക് പോലുള്ള സാഹിത്യകാരന്മാർക്ക് എന്താണ് ഒരു അച്ഛനായി തന്നെ മാറുകയാണ് ആരെയ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് ഇത്ര മാത്രമാണ് ഇതിൽ പറയുന്നതുള്ളൂ അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റാതെ പോകരുത് അപ്പോൾ മറക്കരുത് ഇനിയുള്ള ലൈവ് ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കാണാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ വരാം